കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ആദിവാസി യുവാവ് വിശ്വനാഥനോട് അവസാന മണിക്കൂറുകളിൽ സംസാരിച്ച ആളുകളെ പോലീസ് കണ്ടെത്തി. താൻ മോഷണം നടത്തിയതായി ചിലർ പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് വിശ്വനാഥൻ പറഞ്ഞതായി ഇവർ പോലീസിന് മൊഴി നൽകി. സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആറുപേരെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഇതിൽ രണ്ടുപേർ അവസാന മണിക്കൂറുകളിൽ വിശ്വനാഥനുമായി സംസാരിച്ചവരാണ്. രോഗികളുടെ കൂട്ടിരിപ്പുകാരായിരുന്നു ഇവരെല്ലാം. അന്ന് രാത്രിയിൽ നടന്ന സംഭവങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് പോലീസ് ശ്രമം. മോഷണം നടത്തിയതായി ചിലർ പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് വിശ്വനാഥൻ പറഞ്ഞെന്നാണ് ആറുപേരുടെയും മൊഴി. വിശ്വനാഥനെ ആശ്വസിപ്പിക്കുകയും ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുകയും ചെയ്തെന്ന് മൊഴിയിൽ പറയുന്നു. ഇതോടെ ഇതിനു മുൻപ് നടന്ന കാര്യങ്ങൾ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കള്ളനെന്നാരോപിച്ച് ആൾക്കൂട്ടം വിശ്വനാഥനെ ചോദ്യം ചെയ്യുകയും അതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിൽ തൂങ്ങി മരിച്ചതാകാമെന്നുമാണ് പ്രാഥമിക നിഗമനം. എന്നാൽ മോഷണം നടന്നതായി ആരും തന്നെ ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. ആൾക്കൂട്ട മർദ്ദനമെന്ന ആരോപണം തെളിയിക്കാൻ കഴിയുന്ന സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചില്ല. സംഭവ ദിവസം മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ആകെ 450 കൂട്ടിരിപ്പുകാരാണ് ഉണ്ടായിരുന്നത്. ഇവരുടെയും വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. 24 കോഴിക്കോട്.